നടൻ ബാല തിരികെ സുഖം പ്രാപിച്ചു വന്ന് പഴയതുപോലെ അഭിമുഖങ്ങളിലും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. പൊടുന്നനെ ബാല ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് ആരാധകരെയും വിഷമത്തിലാഴ്ത്തിയിരുന്നു. ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് ഒരു മാസം മുൻപാണ് ബാല എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ആദ്യം ഗുരുതരാവസ്ഥയിലായിരുന്നുവെങ്കിലും പിന്നീട് അതിവേഗം ബാല ജീവിതത്തിലേക്ക് തിരികെ എത്തി. അടുത്തിടെയായിരുന്നു ബാലയുടെ കരൾമാറ്റ ശസ്ത്രക്രിയ നടന്നത്. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്നും ആദ്യ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ബാല. അല്പം വൈകിയെങ്കിലും ഭാര്യ എലിസബത്തിനെ ചേർത്ത് പിടിച്ച് ഈസ്റ്റർ ആശംസിക്കുന്ന ചിത്രമാണ് ബാല പങ്കിട്ടത്. ബാലയുടെ മുഖത്ത് ഇപ്പോൾ കാണുന്നത് അതിജീവനത്തിന്റെയും പ്രാർത്ഥനയുടെയും സന്തോഷമാണെന്ന് പ്രേക്ഷകരും പറയുന്നു. ഒരു മാസത്തോളം ബാല ആശുപത്രിയിൽ തുടരും. ശസ്ത്രക്രിയ നടക്കുന്നതിന് മുൻപ് ബാലയും എലിസബത്തും ആശുപത്രിയിൽ വെച്ച് രണ്ടാം വിവാഹ വാർഷികം ആഘോഷിച്ചിരുന്നു. കേക്ക് മുറിച്ചാണ് വാർഷികം ചെറിയ രീതിയിൽ അവർ ആഘോഷമാക്കിയത്. ബാലയുടെ ചിറ്റപ്പനും ചിറ്റമ്മയും ഒപ്പമുണ്ടായിരുന്നു. ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് ഒരു മാസം മുൻപാണ് ബാല എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ആദ്യം ഗുരുതരാവസ്ഥയിലായിരുന്നുവെങ്കിലും പിന്നീട് അതിവേഗം ബാല ജീവിതത്തിലേക്ക് തിരികെ എത്തി. കരൾമാറ്റ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ബാലയ്ക്ക് വേണ്ടി കരൾ പകുത്തു നൽകാൻ നിരവധി പേരാണ് മുന്നോട്ട് വന്നത്. അതിൽ നിന്ന് ഒരു ദാതാവിനെ കണ്ടെത്തുകയായിരുന്നു. സിനിമാ പ്രവർത്തകരും പ്രേക്ഷകരുമടക്കം നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഉണ്ണിമുകുതൻ നായകനായി എത്തിയ ഷെഫീഖിന്റെ സന്തോഷത്തിലാണ് ബാല അവസാനം പ്രത്യക്ഷപ്പെട്ടത്. 2021 മാർച്ച് 29 ബാലയും ഡോക്ടറായി എലിസബത്തും തമ്മിൽ വിവാഹിതരായത്. രഹസ്യമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം. ഇക്കാര്യങ്ങൾ പുറം ലോകത്ത് നിന്ന് താരങ്ങൾ മറച്ചുവെച്ചു. പിന്നീട് വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ബാല എലിസബത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത്. 2021 സെപ്റ്റംബറിൽ താരങ്ങൾ നിയമപരമായി വിവാഹിതരായി. പിന്നാലെ പലതരം വിവാദങ്ങളും പ്രശ്നങ്ങളുമാണ് ബാലയുടെ ജീവിതത്തിൽ ഉണ്ടായത്. അതിനെയെല്ലാം താരം മറികടന്നപ്പോഴാണ് അസുഖ വിവരം പുറത്തു വരുന്നത്. ഏതായാലും ബാലയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തോളം ബാല ഇനി അമൃത ആശുപത്രിയിൽ തുടരും. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.